ഇന്നത്തെ റെസിപ്പി സ്പൂണിൻ്റെ അളവിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇഡ്ഡലിത്തട്ടിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലിത്തട്ട് എടുത്തിട്ട് ജസ്റ്റ് ഓയിലിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അതൊന്ന് വിട്ട് പോരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിടുന്നത്. അപ്പോൾ ഒരുപാട് ഓയിൽ ചേർത്ത് കൊടുത്താൽ കേക്ക് നല്ലാതെ അങ്ങ് മുരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കണം. ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് റൂം ടെമ്പറേച്ചറുള്ള ഒരു മുട്ട ഇതിലോട്ട് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇതിലോട്ട് മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് മധുരമാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് കേട്ടോ. ഇനി അടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഈ സ്പൂൺ വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ സ്പൂണിൻ്റെ അളവിൽ 3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്ത ഈ മിക്സ് ഞാൻ ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ 7 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പൂൺ വെച്ചാട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 7 ടേബിൾ സ്പൂണാണ് കറക്റ്റ്, 7 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം, എന്നാലേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 7 ടേബിൾ സ്പൂൺ ഈ മുട്ടയുടെ മിക്സിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാലാവണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പാല് ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, തണുത്ത പാല് ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ മിക്സ് ഞാൻ പകുതിയും പകുതിയാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നിലോട്ട് കൊക്കോ പൗഡറും കോഫി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 സെക്ഷനാക്കി തിരിച്ചിട്ടുള്ളത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാല്, അതായത് അധികം ചൂട് വേണ്ട, ഒരു ഇളം ചൂടുള്ള പാലിലോട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോഫി പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഞാനിപ്പോൾ ആ കോഫീൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്ത്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ച് ഇഡ്ഡലി തട്ടിലോട്ട് ഞാൻ ആദ്യം വേനലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. അടുത്തത് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പതുക്കെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഒരു പാന് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം തീയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് തരിക വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇത് 15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി വരും. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ അവിടെ പൊങ്ങി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഫോർക്ക് വെച്ച് ജസ്റ്റ് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇതിന് മുട്ടി പിടിക്കില്ല എന്ന് കണ്ടാൽ ഇത് കുക്കായി എന്നർത്ഥം. ഇതിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം ഈ തട്ടിൽ നിന്നും കേക്കൊന്ന് എടുത്ത് മാറ്റുകയാണ്. പെട്ടെന്ന് തന്നെ വിട്ടു പോരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നൊരു കേക്കാണിത്. അപ്പോൾ വീട്ടിൽ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, അവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഓവണ്, ബീറ്റർ അങ്ങനത്തെ ഒരു ആവശ്യങ്ങളുമില്ല. ഇങ്ങനത്തെ ഒരു തട്ടും മിക്സി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.